ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പൊതുക്കുളത്തിൽ മത്സ്യവിത്ത് നിക്ഷേപവും മത്സ്യക്കുഞ്ഞു വിതരണവും നടത്തി. ശ്രീനാരായണപുരം പഞ്ചായത്തും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ മത്സ്യകൃഷിയുടെ വിതരണ ഉദ്ഘാടനവും പൊതുകുളങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. ഇന്ന് മത്സ്യവിത്ത് വിതരണം നൽകി കഴിഞ്ഞത് രാവിലെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതാണ്. നമ്മുടെ പ്രദേശത്തെ പൊതുകുളങ്ങളിലെല്ലാം ഇത്തരത്തിൽ മത്സ്യം വളർത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ ഇന്ന് കുടിവെള്ളം വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് തീരദേശ പഞ്ചായത്തിൽ എന്നുള്ള നിലയിൽ എല്ലാ കുളങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എല്ലാ വീട്ടിലേക്കും വാട്ടർ കണക്ഷൻ വേണം എന്നാണ് ജനങ്ങൾ പൊതുവെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ പ്രദേശത്തുള്ള കുളങ്ങളെല്ലാം മലിനമാകുന്നു, കുളങ്ങളിലെല്ലാം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്തുകൊണ്ട് ആ കുടുംബത്തിനൊരു വരുമാനമുണ്ടാക്കുക, അതുപോലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ കുളങ്ങളിൽ മത്സ്യം വളർത്തൽ എന്ന രംഗത്തേക്ക് കടന്നു വന്നാൽ അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് തൊഴിൽ രംഗത്തേക്ക് അവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ടു വരിക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നമ്മൾ നിറവേറ്റുന്നത്. ഒരു സെന്റിൽ 20 കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾ എന്ന പ്രകാരം 392 കർഷകർക്കായി 76,430 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം നടത്തിയത്. വൈസ് പ്രസിഡന്റ് CC ജയ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ ചിപ്പി ഖാദർ, CS ജോഷി, രജിത ഉല്ലാസ്, സിമ്മി, ശ്രുതി, സ്വാതിക, രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു.